ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫക്രുദ്ദീന്റെ വാക്കുകൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് മുമ്പ് ഇത് കുറച്ചായി ഈ ചർച്ച നടന്നിട്ടേ. വിദ്യാഭ്യാസമില്ലാത്ത, ശ്രദ്ധിച്ചു കേൾക്കണം, വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസികളെക്കാൾ അപകടകാരികളാണ് വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസികൾ. മറ്റത് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണെന്ന് നമുക്ക് വിചാരിക്കാം, കുഴപ്പമില്ല. അപ്പോ ഇതിനു മുമ്പ് ഈ നമ്മുടെ ആരാണ് നവാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു, ആ സമയത്ത് ഇയാള് വളരെ മോശമായിട്ട് ഇന്ത്യയെ അപമാനിച്ചു. അങ്ങനെ ഇന്ത്യയെ വിമർശിച്ചിട്ട് അയാൾ ഒരു പ്രസ്താവന ഇറക്കി. ആ സമയത്ത് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ തീവ്രമായ പ്രഭാഷണങ്ങൾ, ഒരു പക്ഷേ അത്രയ്ക്കും ഉജ്ജ്വലമായി അതിനു മുമ്പ് നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്ര ഗർവോടെ നവാസ് ഷെരീഫിനെതിരെ ആഞ്ഞടിച്ചു. എന്റെ കുടുംബത്തിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ പറയാൻ ഒരാളാലും സാധ്യമല്ല. ഇനി നമ്മൾ തിരിച്ചു വരണം. മൊയ്സു, മുഹമ്മദ് മൊയ്സു, മാലദ്വീപ് പ്രസിഡന്റ്, അയാള് നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും അപമാനിച്ചപ്പോൾ ഒറ്റ LDFകാരനോ ഒറ്റ UDFകാരനോ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കെതിരെ പറയാൻ നിങ്ങൾ നാവ് ഉയർത്തരുത് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നില്ല. BBC ഡോക്യുമെന്ററി ഇറക്കി, ബ്രിട്ടീഷുകാർക്ക് പിടിക്കുമോ, നമ്മൾ അവരെയും ചവിട്ടി എല്ലാ മേഖലയിലും മുന്നോട്ട് പോകുന്നത്, സ്വാഭാവികമാണ് അവരുടെ എതിർപ്പുകള്. അപ്പോ അവരെയും കൂടി ചവിട്ടി താഴ്ത്തി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു കാരണവശാലും അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഇന്ത്യയുടെ മാനം കളയുക, ഇന്ത്യയെ തേജോവധം ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ പിടിക്കണം. അങ്ങനെ നരേന്ദ്രമോദിയെ വേട്ടക്കാരനായി, സുപ്രീംകോടതി നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിധി പറഞ്ഞത് BJP ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നില്ല. എന്നിട്ട് പോലും വീണ്ടും അദ്ദേഹത്തെ അപരാധിയാക്കുക എന്ന ലക്ഷ്യത്തോടെ BBC ഇറക്കിയ മോദിയുടെ ഡോക്യുമെന്ററി നെഞ്ചോട് ചേർത്ത ആളുകളാണ് ഇവര്. ഇനിയും ബൈജു പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഒരു പെൺകുട്ടി മാഷിദ PV എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, വളരെ നന്നായി പഠിച്ച് സമർത്ഥയായി ആ പെൺകുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ, സമ്മാനദാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത് വേദിയിലേക്ക്. ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഇസ്ലാമിനോടോ ഈ മുസ്ലിയാരോടോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പൊതു മധ്യത്തിലെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ വാക്കുകൾ എത്രമാത്രം ക്രൂരമാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന ഒരു വിഷയമായിരുന്നു, അതൊരു സംഭവമായിരുന്നു അത്. ആ കുഞ്ഞിന്റെ മനസ്സിലേറ്റ ഒരു ഡ്രോമ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് മാറത്തില്ല. കാരണം ഞാൻ പഠിച്ചതാണോ തെറ്റ്, അതോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിമായി ജനിച്ചതാണോ തെറ്റ്, എന്നിട്ട് ഞാൻ ആ പബ്ലിക് വേദിയിലേക്ക് കയറിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും നാളെ അത് തീർച്ചയായിട്ടും ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എന്നിട്ട് തെറ്റാണെങ്കിൽ ആ പെൺകുട്ടിയെ തിരുത്തി കൊടുക്കാൻ ഇവർക്ക് കഴിയണമായിരുന്നു, ഇവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. കാരണം ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോ ഈ പണ്ഡിതർ ചെയ്യുന്നതിനൊക്കെ ആരാണ് ഇതിന് ഉത്തരവാദികളാകുന്നത്? ഈ പാവപ്പെട്ട പെൺകുട്ടികളെ പോലെയുള്ള ആളുകളാണ്. സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീ വിരുദ്ധതകൾ പറയുക, കറുത്ത പോത്തിനെ പോലെ കറുത്ത കോട്ടിട്ട് നടക്കുന്ന പെണ്ണെ പോത്തെ എന്നാണ് നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം വിളിച്ചത്. 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ പോലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും അതുകൊണ്ടാണ് മദ്രസയിലെ ഉസ്താദുമാർ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാമ പൂർത്തീകരണത്തിന് വേണ്ടി കേറി പിടിക്കുന്നതെന്നുമാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. പെണ്ണിനെ തൊഴിലിടങ്ങളിൽ വിടണ്ട. അതുപോലെ സിൻസാറുള്ള ഹുദവി പറഞ്ഞു, പെണ്ണ് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റിയവളല്ല, അവര് പുറത്തിറങ്ങണ്ട, ആൺ ഡോക്ടറെ നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. മുസ്ലിം പെൺ ഡോക്ടറെ നോക്കണം ആദ്യം, കുറച്ച് പിന്നെ ചെമ്മാടേക്കോ കോട്ടക്കല്ലേക്കോ ഒക്കെ സഞ്ചരിച്ചാലും സാരമില്ല, ആദ്യം നമ്മൾ നോക്കണം ഒരു പെൺ ഡോക്ടർ ആണോ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മുസ്ലിം പെൺ ഡോക്ടർ, പിന്നെ മുസ്ലിം ആൺ ഡോക്ടർ, പിന്നെ ആ മുസ്ലിം പെണ്ണ്. ഇങ്ങനെ സ്ത്രീ വിരുദ്ധ പരാമർശവുമായിട്ട് ഒരാളോ രണ്ടുപേരോ എന്നല്ല, മുഴുവൻ മുസ്ലിം പ്രഭാഷകരുടെയും ജോലി ഇത് തന്നെയാണ്. കാന്തപുരം പറഞ്ഞില്ലേ, പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങിയാൽ നാശമുണ്ടാകും, അക്രമമുണ്ടാകും, ആ സമുദായം നശിച്ചു പോകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് AP കാന്തപുരമാണ്. അതുകൊണ്ട് ഒരു വിമർശനങ്ങളും ഉണ്ടായില്ല, ഒരു എതിർപ്പുകളും ഉണ്ടായില്ല. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ രംഗത്തിറങ്ങാൻ, പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നും
അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പർദ ധരിക്കേണ്ടതെന്നും കാന്തപുരം പറഞ്ഞു. നാല് കെട്ടിനെ അയാള് അനുകൂലിച്ചു. എന്താ പറഞ്ഞത്? ഒരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് പിരീഡ്സ് ആകുമ്പോൾ ഇയാൾക്ക് കാമം നിയന്ത്രിക്കാൻ പറ്റുമോ? ഇയാൾക്ക് അടുത്ത പെണ്ണ് കെട്ടണ്ടേ? അപ്പൊ എന്തിനാണ് രണ്ടില് നിർത്തണ്ടേ എന്ന് ചോദിച്ചു. ഇവളും ഒരുമിച്ച് പിരീഡ്സ് ആയാലോ, അതിനാണ് രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടുന്നത് എന്ന് പറഞ്ഞ് പുരുഷന്മാരെ കാമതെറിയന്മാരാണെന്നും കാമഭ്രാന്തന്മാരാണ് മുസ്ലിം പുരുഷന്മാരെന്നും പറഞ്ഞത് ഞാനോ എന്നെ പോലെയുള്ള യുക്തിവാദികളും അല്ല, ഇവരാണ് പറഞ്ഞത്. സ്ത്രീ വിരുദ്ധവും അപരിഷ്കൃതവുമായ പരാമർശങ്ങൾ ഇതിനു മുമ്പ് പല തവണകളിൽ പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിം പുരോഹിതന്മാരോടൊപ്പം വേദികൾ പങ്കിടുന്നത് ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിലെ ഇടതു വലത് നേതാക്കന്മാർ. അവർക്ക് എന്താ എതിർക്കാൻ പറ്റില്ല? കാരണം കാന്തപുരം എബിപി അബൂബക്കർ മുസ്ലിം ആരാണ്, അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട്. ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ശക്തമായി ഒരു നടപടിയും എടുക്കാനോ യുക്തിസഹമായി ചിന്തിക്കാനോ പോസ്റ്റ് ഇടാനോ വിമർശിക്കാനോ നമ്മുടെ നാട്ടിലെ അന്ത്യചർച്ചാ തൊഴിലാളികൾ ഒന്നും തയ്യാറല്ല. കാരണം എന്താ? അൽ ബനാത്ത് സ്ഥാപനങ്ങളുടെ രജത ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഈ സ്ത്രീ വിരുദ്ധതകൾ ഇദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് അവിടെ ഒരുപാട് ഇടതു വലത് നേതാക്കന്മാരുണ്ട്. പൊതുരംഗത്ത് ഇറങ്ങിയാൽ, സ്ത്രീ ഇറങ്ങിയാൽ നാശമാണ്, അക്രമമാണെന്ന് പറഞ്ഞു. ഇവർക്ക് എതിർക്കാൻ പറ്റില്ല. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഇടത് പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല, വലത് പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല. കാരണം സ്ത്രീകളെ ആദരിക്കുന്നില്ലല്ലോ, സ്ത്രീകളെ അവഹേളിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇസ്ലാമിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അത്രമേൽ സ്ത്രീ വിരുദ്ധരാണ് ഇവരൊക്കെ. കിട്ടിയ സമ്മാനം അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്നവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് തിരിച്ചു പോരാൻ പെൺകുട്ടികളെ സജ്ജരാക്കണം. ഇന്ന് ബിഗ് ബോസിൽ നിൽക്കുന്നില്ലേ ആറ് മുസ്ലിം പെൺകുട്ടികൾ? ധൈര്യമുള്ള പെൺകുട്ടികളാ. ഞങ്ങൾ ഈ നോമ്പ് കാലമാണ്, ഇതിലേക്ക് വന്നാൽ ആണുങ്ങളുമായിട്ട് ആടുന്നു, പാടുന്നു, ഓടുന്നു, ചാടുന്നു, മിങ്കിൾ ചെയ്യുന്നു. അവര് കൊടുക്കുന്ന ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നു. അവിടെ പോയിട്ട് പ്രതിമക്കനെ വിടാനൊന്നും പറ്റില്ല. അവിടെ പോയാൽ മനുഷ്യന്മാരെ പോലെ കാണണം എല്ലാവരെയും. അവിടെ ഈക്വാലിറ്റിയാണ്, എല്ലാവർക്കും തുല്യതയാണ് അവിടെ. അപ്പോ അങ്ങനെയുള്ള പെൺകുട്ടികളെ സൃഷ്ടിച്ചു വിടാൻ ഞങ്ങളെ പോലെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുക്തിവാദികൾ ഉണ്ടാക്കി കൊടുത്തതാണ് ഇവർക്ക് ഈ ധൈര്യം. മതത്തിൽ നിന്നും പുറത്തു വന്നവരുണ്ടാക്കി കൊടുത്തതാണ് ഇവർക്ക് ഈ ധൈര്യം. ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല മക്കളെ. ഒരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് ഭ്രഷ്ട്, ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ സമ്മതിക്കാത്ത കാലഘട്ടത്തിൽ നിന്നും ഒരുപാടായിട്ടില്ല, ഈ അടുത്ത കാലത്താണ്. അതിൽ നിന്നും പള്ളി വിലക്കുകളെ ഭയക്കാത്ത നല്ലൊരു വിഭാഗം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ മുസ്ലിം പെൺകുട്ടികളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡോക്ടർമാര് തട്ടമിട്ട് വരുന്നു, പാചകക്കാര് തട്ടമിട്ട് വരുന്നു, ടിക്ടോക്കുകാര് തട്ടമിട്ട് വരുന്നു. പിന്നീട് ക്രമേണ അവർക്ക് മനസ്സിലാകുന്നു, സാധാരണ മനുഷ്യനിൽ നിന്നും എന്തോ വ്യത്യസ്തമായ ഒന്ന് എന്റെ കയ്യിലുണ്ട്, അതങ്ങ് മാറ്റിവെച്ചാൽ സാധാരണക്കാരെ പോലെ എന്നെ കാണും മറ്റുള്ളവരെന്ന്. അതായത് ഇവരുടെയൊക്കെ നേതാവായ മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ് പേറാനും മാത്രമുള്ള ഒരു സെക്സ് ഒബ്ജക്റ്റ് ആണ് പെണ്ണെന്ന്. അത് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് നാളെ പരലോകമുണ്ട്, അവർ അപരിഷ്കൃത ഗോത്ര സംസ്കാരത്തിന്റെ ആളുകളാണ്, അതുകൊണ്ടാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇവര് പെണ്ണിനെ അപരവൽക്കരിക്കുന്നതോ? ശരീരം മാത്രമല്ല, ആത്മാഭിമാനമുള്ള ഒരു മനസ്സും ഒരു വ്യക്തിത്വവും ഉണ്ട് സ്ത്രീക്ക്. അതും കൂടി ഉള്ളവരാണ് പെണ്ണ്.